ശാരി നോക്ക് ശാരി എന്താണ് നോക്ക് എന്തൊരു ഭംഗിയുള്ള ഡ്രസ്സാന്ന് നോക്ക് ശാരി എന്തൊരു രസമാണെന്ന് നോക്ക് 580 രൂപയുള്ള അറിയോ ഇത് വല്ല വെളിയിലത്തെ കടയിൽ നിന്നല്ലോ ആണ് പോയി വാങ്ങാൻ പോകുന്നതെങ്കിൽ 1000 10000 ഒക്കെ എണ്ണി കൊടുക്കണം എന്തൊരു ഭംഗിയാന്ന് നോക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ അവരെ ക്വാളിറ്റിയുടെ കാര്യം ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തൊരു രസമാണെന്ന് നോക്ക് ഞാനിത് വാങ്ങാൻ പോകുന്ന നിനക്ക് വേണോ എവിടുന്നാ ഇപ്പോൾ ഇത് വാങ്ങുന്നേ ഇതൊരു ഓൺലൈൻ സൈറ്റാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ കണ്ടത് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല ഏത് സൈറ്റ് കണ്ട ലോക്കൽ സൈറ്റിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുക നന്നായിരിക്കും അതിനിപ്പോൾ എന്തോ കുഴപ്പം ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന എത്രയോ പേരെ എനിക്കറിയാം അതിനൊന്നും ഒരു പ്രശ്നമൊന്നും ഇല്ല ആ ഒരു പ്രശ്നവും ഇല്ല നീ പട്ടുസാരി ഓർഡർ ചെയ്യുമ്പോൾ അവർ കൊണ്ട് തരുന്നത് നൈറ്റി ആയിരിക്കും എന്നേ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഇപ്പം എന്തെങ്കിലും പറ്റിപ്പുണ്ടായാൽ തന്നെ അവർ കൊടുത്തേക്കുന്ന കസ്റ്റമർ കെയർ നമ്പറിലോ അവർ കൊടുത്തേക്കുന്ന ആ ഒരു ലിങ്ക് അഡ്രസ്സിലോ ഒക്കെ നമുക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കുക എന്നുള്ളതേ ഉള്ളൂ അവർ വേണമെങ്കിൽ റീഫണ്ട് ചെയ്യും അല്ലെങ്കിൽ വന്ന് സാധനം തിരിച്ചു കൊടുത്തോണ്ട് പോയും ചെയ്യും മാത്രമല്ല അവർ സാധനം കൊണ്ടുവന്നിട്ടല്ലേ ഞാൻ കാശ് കൊടുക്കുള്ളൂ ഓ അവർ സാധനം കൊണ്ടുവന്നിട്ടേ നീ കാശ് കൊടുക്കൂ പക്ഷേ ഡെലിവറി ബോയ് പോയതിന് ശേഷമാണ് നീ ആ പാക്കറ്റ് അഴിച്ചു നോക്കുന്നത് പിന്നെ നീ ഈ പറയുന്ന കണക്ക് കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചാലോ അല്ലെങ്കിൽ അവരുടെ വാലും തലയും ഇല്ലാത്ത മെയിൽ അഡ്രസ്സിലോ മെയിൽ വിലാസത്തിലോ ഒക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലോ ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല ഇതെല്ലാം നിലവിലില്ലെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളവരൊന്നും എനിക്കറിയത്തില്ല എത്രയോ പേര് ഈ കാലത്ത് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് എൻ്റെ പരിചയത്തിൽ ആർക്കും ഇതുവരെ പറ്റിക്കലൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല നിന്റെ അറിവിൽ പറ്റിക്കൽ നേരിടേണ്ടി വന്നിട്ടില്ല എന്നാലേ കോടിക്കണക്കിന് ആളുകളുണ്ട് ഇങ്ങനെ പറ്റിപ്പിന് ഇരയായിട്ടുള്ളത് പക്ഷേ ആരും അത് പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ കാരണം അവരുടെ പുറത്തുള്ള ഇമേജ് പോകരുതല്ലോ അതുകൊണ്ട് ഞാൻ പറ്റിക്കപ്പെടുന്ന ആരെങ്കിലും പുറത്തു വന്നെന്ന് പറയുമോ അല്ല എന്നാലും എൻ്റെ ശാരി നീ എന്നെ ആലോചിച്ചു ഇത്രയും ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഈ കാണുന്ന ചെറിയ ചെറിയ കടകളിൽ കിട്ടും എന്നാണോ നീ പറയുന്നത് ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനവും നമുക്ക് ആവശ്യമുള്ള കളറിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈനിൽ ഇത് കിട്ടും എന്നാണോ നീ പറയണേ തീർച്ചയായും കിട്ടും എന്തുകൊണ്ടാണ് കിട്ടാതിരിക്കാനായിട്ട് നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ ചെറുകിട കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കിട്ടും ഒന്നുമില്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുടെ സാധനങ്ങൾ കിട്ടും പിന്നെ നീ ഒരു കാര്യം വിസ്മരിക്കരുത് ജിൻസി നമുക്ക് ഈ പ്രളയം വന്ന് നിലയില്ലാ കാര്യത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന കേരളത്തിന് പിടിച്ചു കയറേണ്ടി വന്നിരുന്നു ആ സമയത്ത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്ന കേരളീയർക്ക് നമ്മുടെ നൌഷാദിക്കയെ പോലുള്ള നിരവധി ആളുകളാണ് സഹായവുമായി എത്തിയത് അവർ കച്ചവടം ചെയ്യാൻ വെച്ചിരുന്ന സാധനങ്ങൾ ഉൾപ്പെടെയാണ് നമുക്ക് കൊണ്ട് തന്നത് അങ്ങനെയുള്ളപ്പോൾ ആ സമയത്ത് എവിടെയായിരുന്നു നിന്റെ ഈ ഓൺലൈൻ സെല്ലേഴ്സും ഓൺലൈൻകാരും എല്ലാം ആ സമയത്തൊന്നും ചെയ്തു കാണില്ല പക്ഷെ നീ എന്നെ നോക്ക് ഈ ഇടയ്ക്ക് വലിയൊരു വാർത്ത വന്നിട്ടില്ലായിരുന്നു ഒരു പ്രമുഖ സൈറ്റിൽ നിന്ന് ഒരാൾ 1000 രൂപയുടെ സാധനം എന്തോ ഓർഡർ ചെയ്തു അയാൾക്ക് കിട്ടിയത് 8000 രൂപയുടെ മൊബൈൽ ഫോൺ എന്നിട്ട് അയാൾ ആ തെറ്റ് മനസ്സിലാക്കി അവരോട് തിരിച്ച് സംസാരിക്കുകയും അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ആ മിസ്റ്റേക്ക് അയാൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അയാളോട് ആ 8000 രൂപയുടെ ഫോൺ എടുത്തോളാനും പറഞ്ഞില്ലേ ഇത്ര നല്ലൊരു കാര്യം അവർ ചെയ്തില്ലേ അത് പ്രമുഖ സൈറ്റ് ലക്ഷത്തിൽ 1-2 സൈറ്റുകൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അതിലൊന്നും വലിയ കാര്യമില്ല പിന്നെ നിനക്ക് ഈ 10-20 രൂപ പോലും നീ നഷ്ടപ്പെടുത്താത്തവളാ അങ്ങനെയുള്ളപ്പം ഈ സാധനം 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഒക്കെ വാങ്ങിയിട്ട് എന്തെങ്കിലും ഒരു പറ്റിപ്പ് വന്നാൽ നീ എവിടെ പോവാനാ ആരുടെ അടുത്ത് പോയി പരാതി പറയാനാ നിന്നെ കൊണ്ട് അതൊന്നും താങ്ങാൻ പറ്റത്തില്ല ജിൻസി അപ്പോൾ നീ പറയുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് പാടെ തട്ടിപ്പെന്നാണോ തീർച്ചയായും എല്ലാ ഓൺലൈൻ ഷോപ്പിംഗും തട്ടിപ്പാണെന്നൊന്നും പറയുന്നില്ല എന്നാൽ ഏറെക്കുറെ എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് പോരാത്തതിന് നമ്മുടെ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളും ഈ തട്ടിപ്പ് നടത്തുന്നുണ്ട് 20000 രൂപയ്ക്കും 30000 രൂപയ്ക്കും ഒക്കെ സാധനം വാങ്ങിയിട്ട് 10 രൂപയുടെ ഒരു ക്യാരി ബാഗ് പോലും അവർ തരാറില്ല എത്രയോ തവണ ഞാൻ കണ്ടിട്ടുണ്ട് നീ സാധനം വാങ്ങിയിട്ട് ഷോളിലും കയ്യിലും ഒക്കെ പിടിച്ചോണ്ട് വരുന്നത് അത് ശരിയാ 10000-20000 ഒക്കെ ഷോപ്പ് ചെയ്തിട്ട് 10 രൂപയുടെ ക്യാരി ബാഗ് പോലും അവർ തരാറില്ല അറിയോ ആ വാശിപ്പുറത്ത് മനഃപൂർവ്വം തന്നെ ഞാനത് വാങ്ങാതെ എൻ്റെ ഷോളിലും കയ്യിലും ഒക്കെ ആയിട്ട് ഞാൻ ഡ്രസ്സുകൾ കൊണ്ടുവരുന്നത് ഇതെങ്ങാണ് നമ്മുടെ നാട്ടുപ്രദേശത്തുള്ള നമ്മുടെ പരിസര പ്രദേശത്തുള്ള അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ ചെന്നാൽ നീ വാങ്ങുന്നതെങ്കിൽ അവർ നമുക്ക് കവറും തരും ഉൾപ്പെടെ അതിനകത്ത് ഒരു കർച്ചീഫും അവർ തരും സ്നേഹത്തോടെ ആ കർച്ചീഫിന് അധികം വലിയ ഒരു വിലയൊന്നും ഉണ്ടാകില്ല എന്നാൽ പോലും ആ ഒരു സ്നേഹത്തിന് ആ ഒരു കരുതലിന് എപ്പോഴും ഒരു മൂല്യമുണ്ട് ശരിയാ അപ്പൊ തമിഴ് ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ഈ ചെറിയ കടകൾ തന്നെയാണല്ലേ ഏറ്റവും നല്ലത് തീർച്ചയായും അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ ചെറുകിട സംരംഭകർ
ലക്ഷം കോടി രൂപ ബാങ്ക് ബാലൻസ് വെച്ചിട്ടൊന്നുമല്ല ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത്. അവര് ഭാര്യയുടെയും മക്കളുടെയും ആഭരണങ്ങളൊക്കെ വെച്ച് പണയം വെച്ചും പലിശയ്ക്ക് പണം എടുത്തും ഒക്കെയാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളാണ്, അല്ലാതെ കാണാപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് പൈസ കൊണ്ടു കൊടുത്ത് വഞ്ചിക്കപ്പെടുന്നതിലും നല്ലത് നമുക്ക് അറിയാവുന്ന ഇത്തരത്തിലുള്ള നമ്മുടെ അടുത്തുള്ള ചേട്ടനും ചേച്ചിക്കും ഒക്കെ പൈസ കൊണ്ടു കൊടുത്ത് സാധനങ്ങൾ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്ത് വാങ്ങുന്നതല്ലേ നല്ലത്? ശരിയാ, ഷാരി പറഞ്ഞത് വളരെ ശരിയാ, ഞാനും യോജിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തോടെ ഞാൻ നിർത്തി ഓൺലൈൻ ഷോപ്പിംഗ്. ഇനി എന്ത് സാധനം വാങ്ങണമെങ്കിലും ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള ചെറിയ കടകളിൽ മാത്രമേ പോകുള്ളൂ. അതെ, ഓൺലൈൻ തട്ടിപ്പുകൾ ഇപ്പോൾ ഒരു തുടർക്കഥയായിക്കൊണ്ടേയിരിക്കുകയാണ്. നിരവധി വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും അറിയുന്നത്. അതുകൊണ്ട് തന്നെ കാണാപ്പുറത്തിരിക്കുന്ന ഒരാളുടെ കൈകളിലേക്ക് പൈസ കൊണ്ടു കൊടുത്ത് വഞ്ചിതരാകാതിരിക്കുന്നതിലും നല്ലത് നമുക്ക് അടുത്തുള്ള ചെറുകിട സംരംഭങ്ങൾക്ക് പൈസ കൊണ്ടു കൊടുത്ത് നല്ല സാധനങ്ങൾ വാങ്ങുന്നതാണ്. തീർച്ചയായും നമുക്ക് ചുറ്റിലും നടക്കുന്ന പല തട്ടിപ്പുകളും നമ്മൾ അറിയാതെ പോകുന്നു. അതിന് ഒരു കാരണം പറ്റിക്കപ്പെടുന്നവർ തന്നെയാണ്. അവരുടെ സ്റ്റേറ്റസിന് നാണക്കേടാണെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ താൻ സ്വയം വിഡ്ഢിയായി എന്ന കാര്യം സമ്മതിക്കാൻ മടിച്ചിട്ട് പലരും ഇത് പുറത്ത് പറയാതെ ഒളിപ്പിച്ച് അവരിൽ തന്നെ കൊണ്ട് നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ പുറത്തോട്ട് വന്ന് അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടെ അറിയിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരം ചതിക്കുഴികളിൽ നിന്നും പലരെ രക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും. ഇനിയും ഒരുപാട് വാർത്താവിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.